ഹലോ ഫ്രണ്ട്സ്, ഈസി ഫാമിംഗ് സച്ചുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മൾ ടൈമർ പ്ലഗ് എന്തിനാണ് നമ്മുടെ കുളങ്ങളുടെ കണക്ഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അറിയാത്തവരിലേക്കാണ് ഞാനിത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈമർ പ്ലഗ്. അത് എന്തിനാണ് നമ്മുടെ കുളങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ടൈമർ പ്ലഗ് ഉപയോഗിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുളത്തിൽ വെക്കുന്ന എയർ കംപ്രസറിനൊക്കെ നല്ല ലൈഫ് കിട്ടാനും അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമർ പ്ലഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കംപ്രസറിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഒരു വാറണ്ടിയും ഒന്നും ഇല്ലാണ്ടാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഉപയോഗം കൊണ്ടാണ് അതിന്റെ ലൈഫ് എല്ലാം ലോങ് ലൈഫ് ആയിട്ട് എങ്ങനെ പോകണം എന്നാണ് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ ഒന്നര വർഷമായിട്ട് ഉപയോഗിക്കുന്ന ടൈമർ പ്ലഗ്. ഇതിപ്പോ യാതൊരു കുഴപ്പവും ഇല്ല, ഇതിനിപ്പോ വേറെ ലോഡും കാര്യങ്ങളൊന്നും വരാനില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കാണുന്ന ഇത് 24 മണിക്കൂറിന്റെ ടൈമർ പ്ലഗാണ്. അപ്പൊ ഇതൊക്കെ കാണുന്നത് ഓരോ അരമണിക്കൂറുകളാണ്. ഈ നീഡിലുകൾ ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് പൊന്തിച്ച് വെച്ചാൽ നമുക്ക് ഓരോ അരമണിക്കൂറായിട്ട് നമുക്ക് ഇതിനെ ഗ്യാപ്പ് ഇടാം. ഈ രണ്ട് നീഡിലാകുമ്പോൾ 1 മണിക്കൂറാവും. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ഈ കാണുന്ന ഡയല് ചെറിയ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ അരമണിക്കൂറിന്റെ അവിടെ എത്തുമ്പോഴും നമ്മുടെ പമ്പിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റിലാക്സ് കിട്ടും. അപ്പം ഞാൻ എൻ്റെ കുളത്തിലേക്ക് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഓരോ 2 മണിക്കൂറിന് ശേഷം ഓരോ 1/2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പമ്പിന് ഒരു റിലാക്സ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പമ്പിനും കാര്യങ്ങൾക്കും നല്ല ലൈഫും കിട്ടും, എന്നും ഒരേപോലത്തെ പെർഫോമൻസും കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 550-600 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചാണ്. അപ്പം ഇനി ഇതിനേക്കാളും ചിലവ് ചുരുങ്ങിയിട്ടൊരു 130 രൂപയ്ക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഈ വരും ദിവസങ്ങളിൽ അതും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ.